ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ അപ്ഡേറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വൈകുന്നേരം ബി ടി സി നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കറൻറ്റ് ബി ടി സിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 49,100 USD ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത് താഴേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സപ്പോർട്ട് വരുന്നത് 48,049, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 49,313 ആണ് വരുന്നത്. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന സപ്പോർട്ടായിരുന്നു ഈ പറഞ്ഞ 49,313 USD. അതിപ്പോൾ ബ്രേക്ക് ആയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മുകളിലേക്ക് ഒരു പമ്പ് എക്സ്പെക്ട് ചെയ്യാം. അതല്ല, വീണ്ടും താഴേക്ക് വന്ന് ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഒരു ഡൗൺ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു ഡൗൺ ഇവിടെ നിന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 47,396 ആണ് വരുന്നത്. നമുക്കിത് INR കൂടെ നോക്കാം, ഇന്നത്തെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഞാനിപ്പോൾ INR ചാർട്ട് എടുത്തിരിക്കുന്നത് വെസറക്സിൻ്റെ 1 hour ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കറണ്ട് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് 3,047,979, അതുപോലെ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്നത് 36,75,352 ആണ് വരുന്നത്. ദിസ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. മറ്റ് ന്യൂസുകളിലേക്ക് നോക്കാം. കോയിൻസ്ബിറ്റിൻ്റെ ഒരു ന്യൂസാണ്. കോയിൻസ്ബിറ്റിൽ TRX20 ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അവർ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ്ലിനു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ആളുകൾക്ക് ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ തന്നിട്ടുള്ള കോയിനാണ് ലവ്ലിനു. അതുപോലെ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരുപാട് ചീത്തപ്പേരും കേട്ട ഒരു കോയിനാണ് എനിക്ക് പേഴ്സണലി. പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ വഴി ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കോയിനിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു കോയിൻ്റെ ഒരു അപ്ഡേറ്റാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ലവ്ലിനു എന്ന് പറയുന്ന കോയിൻ ടൈഗർ എന്ന എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് അവർ റീട്വീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലവ്ലിനി ഹോൾഡേഴ്സിനൊക്കെ ലോങ് ഹോൾഡിൽ നല്ലൊരു റിട്ടേൺ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലവ്ലിനി ഹോൾഡേഴ്സിന് നല്ലൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് വളരെ ബാക്കിയുള്ള എമൗണ്ട് മാത്രം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴും അതൊരു മേം കോയിൻ തന്നെയാണ്. മെം കോയിൻസിലെ ലോങ് ഹോൾഡിങ് വളരെ റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്, ഞാനത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ലവ്ലിനുവിൻ്റെ നെക്സ്റ്റ് കോയിൻ ബേണിംഗ് വരുന്നത് 1/9/2021 5 trillion കോയിൻസ് വെച്ചാണ് ഓരോ സെഗ്മെൻറ്റിലും അവർ ബേൺ ചെയ്യുന്നത്. ഇപ്പോൾ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 85 trillion ആണ് ഉള്ളത്. ഓക്കെ, മറ്റു ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് ആണ്. ഫ്യൂസ് എന്ന് പറഞ്ഞ കോയിൻ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. 10 AM EDT ആണ് ലിസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ടൈമിൽ വരുമ്പോൾ ഇന്ന് വൈകിട്ട് 7:30 PM ലിസ്റ്റിംഗ് വരുന്നത്. അതുപോലെ മറ്റൊരു ലിസ്റ്റിംഗ് കൂക്കോയിൻ എക്സ്ചേഞ്ചിലാണ്. കൂക്കോയിൻ എക്സ്ചേഞ്ചിൽ SPR എന്നുള്ള കോയിൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ ഈ ഒരു കാര്യം അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. 4 AM UTC ടൈമിലാണ് ഈ ഒരു ലിസ്റ്റിംഗ് വരുന്നത്. 4 AM UTC എന്ന് പറയുമ്പോൾ രാവിലെ 9:30 AM ആണ് ഇന്ന് വരുന്നത്. ഓക്കെ, മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൽ തന്നെ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇറീസ് എയർ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2000 ഇറീസ് കോയിനാണ് അവർ കൊടുക്കുന്നത്. 800 ലക്കി വിന്നേഴ്സിന് 2.5 ഇറീസ് ആണ് ഈച്ച് ആയിട്ട് ലഭിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. August 26 വരെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, EDT 11:59 PM വരെ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് സിമ്പിളാണ്. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൻ്റെ അവരുടെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഇറീസ് നെറ്റ്വർക്കിൻ്റെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക, ഈ ഒരു പോസ്റ്റ് റീട്വീറ്റ് ചെയ്യുക. ഈ ഒരു പോസ്റ്റ് റീട്വീറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ 3 സുഹൃത്തുക്കളെ നിങ്ങളിതിൽ ടാഗ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ആ ഒരു ഫോമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നിങ്ങളുടെ ഫസ്റ്റ് ബിറ്റ്മാർട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, ട്വിറ്റർ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ആ നേരത്തെ റീട്വീറ്റ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആടെ ഫയലിൽ നിന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആവും, നിങ്ങളൊരു ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ അപ്ഡേറ്റ്സുകൾ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.